गुड आफ्टरनून एवरीबडी ओके नम्मुडे हाफ इयरली एक्सामिने ഒന്നു മുതൽ ഏഴ് വരെയുള്ള പാഠങ്ങളാണ് നമുക്ക് ഉള്ളത് എല്ലാവരും ഏറെക്കുറെ പാഠഭാഗങ്ങളൊക്കെ പഠിച്ച് കാണുമെന്ന് കരുതുന്നു ഇന്നത്തെ ഈ ക്ലാസ്സിൽ മിസ് റിവിഷനാണ് ചെയ്യുന്നത് അതായത് ഏഴാമത്തെ പാഠമായ തീയുടെ കഥയാണ് മിസ് റിവൈസ് ചെയ്യാൻ പോകുന്നത് എല്ലാവരും ടെക്സ്റ്റ് ബുക്കും ആ തീയുടെ കഥ എന്ന ആ ഭാഗത്തിൻ്റെ നോട്ടും ഒന്ന് ഓപ്പൺ ചെയ്ത് വെച്ച് എന്നിട്ട് മിസ് പറഞ്ഞു തരുമ്പോൾ എൻ്റെ ഒപ്പം എല്ലാവരും ഒപ്പം പറയണം കേട്ടോ പറഞ്ഞ് പഠിക്കണം കേട്ടല്ലോ റെഡിയാണോ എല്ലാവരും എല്ലാവരും ടെക്സ്റ്റ് ബുക്കും നോട്ട്ബുക്കും ഓപ്പൺ ചെയ്ത് വെച്ച് പാഠം ഏഴ് തീയുടെ കഥ റെഡിയാണല്ലോ എല്ലാവരും ഓക്കെ ഫസ്റ്റ് അർത്ഥം എഴുതുകയാണ് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കായ്കനികൾ കായ്കനികൾ എന്താണ് അർത്ഥം കായും കായ്കളും കനികളും അല്ലേ സോറി കായ്കളും പഴങ്ങളും കായ്കനികൾ കായ്കളും പഴങ്ങളും നെക്സ്റ്റ് വൺ നിരീക്ഷണം നിരീക്ഷണം അർത്ഥം എന്താണ് കണ്ടറിയൽ നിരീക്ഷണം കണ്ടറിയൽ നെക്സ്റ്റ് വൺ പാചകം പാചകം ആഹാരം തയ്യാറാക്കൽ പാചകത്തിൻ്റെ അർത്ഥം എന്താണ് ആഹാരം തയ്യാറാക്കൽ ലാസ്റ്റ് വൺ മാംസം മാംസത്തിൻ്റെ അർത്ഥമാണ് ഇറച്ചി മാംസം ഇറച്ചി ഒന്നുകൂടെ പറയാം കായ്കനികൾ കായ്കളും പഴങ്ങളും നിരീക്ഷണം കണ്ടറിയൽ ദെൻ പാചകം ആഹാരം തയ്യാറാക്കൽ ദെൻ മാംസം ഇറച്ചി ഓക്കെ ക്ലിയർ ആണോ നെക്സ്റ്റ് വിപരീത പദം എഴുതുകയാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചൂട് ചൂടിൻ്റെ വിപരീതം എന്താണ് തണുപ്പ് ചൂട് തണുപ്പ് ദെൻ രക്ഷ രക്ഷയുടെ വിപരീതമാണ് ശിക്ഷ രക്ഷ ശിക്ഷ ദെൻ ശക്തം ശക്തം ഓപ്പോസിറ്റ് അശക്തം ശക്തം അശക്തം നെക്സ്റ്റ് വൺ അനവധി അനവധി എന്ന് വെച്ചാൽ ധാരാളം ഇതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ് കുറച്ച് അനവധി കുറച്ച് ഒന്നുകൂടെ പറയാം ചൂട് തണുപ്പ് രക്ഷ ശിക്ഷ ശക്തം അശക്തം ദെൻ അനവധി കുറച്ച് ക്ലിയർ ആണല്ലോ ഓക്കെ നെക്സ്റ്റ് പര്യായ പദം എഴുതുകയാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ മനുഷ്യൻ മനുഷ്യൻ്റെ പര്യായങ്ങളാണ് മാനവൻ നരൻ ഇതൊക്കെയാണ് മാനവൻ നരൻ ഓക്കെ നെക്സ്റ്റ് തീ തീയുടെ പര്യായങ്ങളാണ് അഗ്നി പാവകൻ ഇതൊക്കെയാണ് അഗ്നി പാവകൻ നെക്സ്റ്റ് വൺ കാറ്റ് കാറ്റിൻ്റെ പര്യായങ്ങളാണ് അനിലൻ പവനൻ ഇതൊക്കെയാണ് അനിലൻ പവനൻ നെക്സ്റ്റ് വൺ മരം മരത്തിൻ്റെ പര്യായങ്ങളാണ് വൃക്ഷം തരു വൃക്ഷം തരു നെക്സ്റ്റ് വൺ വനം വനത്തിൻ്റെ പര്യായം കാനനം വിപിനം ഇതൊക്കെയാണ് കാനനം വിപിനം ഒന്നുകൂടെ മിസ് പറയാം മനുഷ്യൻ മാനവൻ നരൻ തീ അഗ്നി പാവകൻ കാറ്റ് അനിലൻ പവനൻ മരം വൃക്ഷം തരു ലാസ്റ്റ് വൺ വനം കാനനം വിപിനം ഓക്കെ ക്ലിയർ ആണല്ലോ മനസ്സിലായല്ലോ നെക്സ്റ്റ് പിരിച്ചെഴുതുകയാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ അവൻ എങ്ങനെ പിരിച്ചെഴുതാം ആ അധികം വൻ എന്താണ് ആ അധികം വൻ അതാണ് എന്ത് അവൻ സെക്കൻഡ് വൺ വേട്ടയാടി എങ്ങനെ പിരിച്ചെഴുതാം വേട്ട അധികം ആടി വേട്ട അധികം ആടി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വളരെയധികം എങ്ങനെ പിരിച്ചെഴുതാം വളരെ ദെൻ പ്ലസ് ഐ അധികം ദെൻ അധികം അക്ഷരത്തിൽ അധികം ഓക്കെ വളരെ അധികം അധികം നെക്സ്റ്റ് വൺ കരിയില കരിയില എങ്ങനെ നമുക്ക് പിരിച്ചെഴുതാം കരി അധികം ഇല കരി അധികം ഇല നെക്സ്റ്റ് വൺ കൂട്ടിയുരസി എങ്ങനെ പിരിച്ചെഴുതാം കൂട്ടി അധികം ഉരസി കൂട്ടി അധികം ഉരസി ലാസ്റ്റ് വൺ ചുട്ടെടുത്ത് ചുട്ട് അധികം എടുത്ത് ചുട്ടെടുത്ത് ചുട്ട് അധികം എടുത്ത് ക്ലിയർ ആണല്ലോ നെക്സ്റ്റ് നാനാർത്ഥം എഴുതുകയാണ് മൂലം മൂലത്തിൻ്റെ നാനാർത്ഥങ്ങളാണ് കാരണം വേര് ഇതൊക്കെയാണ് കാനനം സോറി കാരണം വേര് കാരണം വേര് ദെൻ മൃഗം മാൻ നാൽക്കാലി മൃഗം മാൻ നാൽക്കാലി മൃഗം
ഓക്കേ ദെൻ നെക്സ്റ്റ് വിഗ്രഹിച്ച് എഴുതുകയാണ് ഫസ്റ്റ് വൺ ഇര തേടൽ എങ്ങനെ വിഗ്രഹിക്കാം ഇരയെ തേടൽ ഇര തേടൽ ഇരയെ തേടൽ ദെൻ മരച്ചുവട് മരത്തിൻ്റെ ചുവട് മരച്ചുവട് മരത്തിൻ്റെ ചുവട് ദെൻ നെക്സ്റ്റ് വൺ കായ്കനികൾ കായും കനിയും എങ്ങനെ വിഗ്രഹിക്കാം കായും കനിയും ദെൻ കരിയില സോറി കരിയില എങ്ങനെ വിഗ്രഹിക്കാം കരിഞ്ഞ ഇല കരിയില കരിഞ്ഞ ഇല ദെൻ വന്യജീവി വനത്തിലെ ജീവി വന്യജീവി വനത്തിലെ ജീവി ലാസ്റ്റ് വൺ മരക്കമ്പ് മരത്തിൻ്റെ കമ്പ് മരക്കമ്പ് മരത്തിൻ്റെ കമ്പ് ക്ലിയർ ആണോ പാചകകല പാചകമെന്ന കല പാചകകല പാചകമെന്ന കല ഓക്കെ ക്ലിയർ ആണല്ലോ അടുത്തത് ഒരു പൂരിപ്പിക്കുക ഒരു നാല് പൂരിപ്പിക്കുക നമുക്ക് തന്നിട്ടുണ്ട് ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ വേനൽക്കാലത്ത് ഡാഷ് മഴക്കാലത്ത് ഡാഷ് അവൻ ഉറങ്ങി എവിടെയാണ് കിടന്നുറങ്ങിയത് വേനൽക്കാലത്ത് മരച്ചുവടുകളിലും മഴക്കാലത്ത് ഗുഹകളിലും അവൻ ഉറങ്ങി സെക്കൻഡ് വൺ കൂടുതൽ ഡാഷ് മൂലം അവൻ കല്ല് ആയുധമാക്കി മാറ്റി എന്ത് മൂലമാണ് കൂടുതൽ നിരീക്ഷണങ്ങളും ചിന്തകളും മൂലം അവൻ കല്ല് ആയുധമാക്കി മാറ്റി തേർഡ് വൺ അവൻ ഡാഷ് കൂട്ടമായി എല്ലാം പഠിച്ചു അവൻ ഡാഷ് കൂട്ടമായി എല്ലാം പഠിച്ചു എന്താണ് പറയുന്നത് അവൻ പങ്കുവയ്ക്കാനും കൂട്ടമായി ജീവിക്കുവാനും എല്ലാം പഠിച്ചു പങ്കുവയ്ക്കുവാനും കൂട്ടമായി ജീവിക്കുവാനും എല്ലാം പഠിച്ചു ഡാഷാണ് മനുഷ്യരെ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളിലേക്ക് നയിക്കുന്നത് എന്താണ് സാഹചര്യങ്ങളും ആവശ്യങ്ങളുമാണ് മനുഷ്യനെ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളിലേക്ക് നയിക്കുന്നത് ക്ലിയർ ആണോ ഓക്കെ നെക്സ്റ്റ് ഉത്തരം എഴുതുകയാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആദിമ മനുഷ്യൻ എന്താണ് ഭക്ഷിച്ചിരുന്നത് എന്താണ് ആദിമ മനുഷ്യൻ ഭക്ഷിച്ചിരുന്നത് ആദിമ മനുഷ്യൻ മൃഗങ്ങളെ വേട്ടയാടി തിന്നു എന്ത് ചെയ്തു ആദിമ മനുഷ്യൻ മൃഗങ്ങളെ വേട്ടയാടി തിന്നു സെക്കൻഡ് ക്വസ്റ്റ്യൻ കൂട്ടമായുള്ള വേട്ടയാടലിലൂടെ മനുഷ്യൻ പഠിച്ചതെന്ത് കൂട്ടമായ വേട്ടയാടലിലൂടെ അത് എളുപ്പമാണെന്ന് പഠിച്ചു എന്താ പഠിച്ചത് കൂട്ടമായുള്ള വേട്ടയാടലിലൂടെ അത് എളുപ്പമാണെന്ന് പഠിച്ചു തേർഡ് ക്വസ്റ്റ്യൻ ക്രൂര മൃഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ മനുഷ്യർ എവിടെയാണ് താമസിച്ചിരുന്നത് എവിടെയാണ് താമസിച്ചിരുന്നത് ആ ഗുഹകളിൽ എവിടെ താമസിച്ചിരുന്നത് ഗുഹകളിൽ ഓക്കെ ഫോർത്ത് ക്വസ്റ്റ്യൻ മനുഷ്യൻ വെന്തമാംസം ഇഷ്ടപ്പെടാൻ തുടങ്ങിയത് എപ്പോൾ എപ്പോഴാണ് വെന്തമാംസം ഇഷ്ടപ്പെടാൻ തുടങ്ങിയത് കാട്ടുതീയിൽ വെന്ത മൃഗങ്ങളുടെ മാംസം ഭക്ഷിച്ചു തുടങ്ങിയപ്പോൾ കാട്ടുതീയിൽ വെന്ത മൃഗങ്ങളുടെ മാംസം ഭക്ഷിച്ചു തുടങ്ങിയപ്പോൾ അല്ലെങ്കിൽ കഴിച്ചു തുടങ്ങിയപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ തീയുണ്ടായത് എങ്ങനെ തീയുണ്ടായത് മരത്തിൻ്റെ ഉണക്കക്കമ്പുകൾ കൂട്ടി വിരസി തീയുണ്ടായി എങ്ങനെയാണ് മരത്തിൻ്റെ ഉണക്കക്കമ്പുകൾ കൂട്ടി ഉരസി തീയുണ്ടായി പഠിച്ചോ മനസ്സിലായോ ഓക്കെ ഇനി കുറച്ച് മാതൃക പോലെ എഴുതാനായിട്ട് ഒരു നാല് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് മാതാപിതാക്കൾ എങ്ങനെ നമുക്ക് എഴുതാം മാതാവും പിതാവും ദെൻ കരചരണങ്ങൾ എങ്ങനെ എഴുതാം കരവും ചരണവും ലാസ്റ്റ് വൺ ജ്യേഷ്ഠാനുജന്മാർ ജ്യേഷ്ഠനും അനുജനും ഓക്കെ ഇത്രയേ ഉള്ളൂ ഈ പാഠത്തിൻ്റെ എക്സസൈസ് എല്ലാവരും ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ് നിങ്ങൾ മിസ് ഒന്ന് റിവൈസ് ചെയ്തതേ ഉള്ളൂ നിങ്ങൾ ഇനി ചെയ്യാനുള്ളത് ഇന്ന് ഈ പഠിച്ച കാര്യങ്ങൾ ഒരു ഫൈവ് ടൈംസ് റഫ് ബുക്കിൽ എഴുതിയും കൂടെ പഠിക്കണം കേട്ടോ എങ്കിൽ മാത്രമേ സ്പെല്ലിംഗ് മിസ്റ്റേക്കൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് എക്സാം നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി